ഉയർത്തെഴുന്നേറ്റ എന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നാം എന്താ ചെയ്യുന്നത്? നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരുവനിലേക്ക് നാം ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇനി എന്താകും? എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ഒരവസ്ഥയാണോ താങ്കൾക്ക്? ഇനി എന്നെ രക്ഷിപ്പാൻ ആരും വരികയില്ല എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ഇല്ല, നീ തകരുകയില്ല. നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അല്പനിമിഷങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും. കൊരിന്ത്യയിലെ സഭയ്ക്ക് പൗലോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് തൻ്റെ അനുഭവത്തെ പരാമർശിക്കുന്ന ആ സന്ദർഭത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. സെക്കൻഡ് കൊരിന്ത്യൻസ് 1:10, 2 Corinthians 1:10. അവിടെ ഇപ്രകാരം കാണുന്നു: ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. Trust him, he will deliver us again. ഇങ്ങനെ ഒരു ഉറപ്പ് പറയണമെങ്കിൽ അത് അവരനുഭവിച്ചതായിരിക്കും. അതുകൊണ്ടാണ് അവർ ഇത്ര ഉറപ്പോട് പറയുന്നത്, അല്ലെ, ഹി വിൽ ഡെലിവർ അസ് അഗെയിൻ. അവർ അവരുടെ അനുഭവം അവിടെ പറയുന്നേ. രണ്ട് വാക്യങ്ങളും കൂടെ കയറ്റി വായിക്കുകയാണെങ്കിൽ അവർ ഏത് വിധത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയെന്ന് നമുക്ക് കാണാൻ കഴിയും. 2 Corinthians 1:8, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. എന്താ അവിടെ കാണുന്നത്? അവർ കടന്നുപോയ സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്. അവർക്കുള്ള ശക്തി, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവ്, അതിന് മീതെ പ്രശ്നങ്ങൾ വ്യാപരിക്കുക, പ്രശ്നങ്ങളുണ്ട്. ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന അവസ്ഥ അതവരെ ഭയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെന്താ ചെയ്തതെന്ന് ഹല്ലേലൂയ 9 നമുക്ക് കാണാം. തൊട്ടടുത്ത താഴത്തെ വാക്യം: അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരണത്തെ മുഖാമുഖം കാണുന്നൊരവസ്ഥ. തങ്ങളിൽ തന്നെയുള്ള ആശ്രയം മാറ്റിവെച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി അവർ ഹല്ലേലൂയ തീരുമാനിക്കുന്നൊരവസ്ഥ. അങ്ങനെയെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന വിഷയം നിന്റെ ശക്തിക്ക് നിന്റെ കഴിവിന് ഉപരിയാണെങ്കിൽ ഇന്ന് ദൈവത്തിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ആശ്രയം നിന്നിൽ നിന്ന് ഒന്ന് മാറ്റി അത് യേശുവിങ്കിലേക്ക് കൊടുക്കുന്നെങ്കിൽ ആ യേശു നിന്നെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഈ വിഷയം നിന്നെ തകർക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നെങ്കിൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ നിത്യജീവൻ തന്ന യേശു ക്രിസ്തുവിൽ അവനിലൊന്ന് ആശ്രയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഒരു വിടുതലുണ്ട്. അവർ അവരിൽ തന്നെ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവരെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിച്ച അവരെ വിടുവിക്കുന്ന ഒരു ദൈവം. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്ന ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഈ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശവിച്ചുമിരിക്കുന്നു. ഹി വിൽ ഡെലിവർ അസ് എഗെയിൻ. എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ള ദൂതിത, അവൻ വിടുവിക്കുവാൻ മതിയായവനാ. നിന്റെ വിഷയം എത്ര വലുതാകട്ടെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത് മരണകരമായ അവസ്ഥ, മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥ. അവർ ചെയ്തൊരു കാര്യമുണ്ട്, അവരിൽ ആശ്രയിക്കാതെ അവർ ദൈവത്തെങ്കിൽ ആശ്രയിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, യേശുവിന്റെ കരത്തിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ എന്ന് നീ ഒന്ന് വിളിക്കുന്നുവെങ്കിൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിനക്കൊന്ന് പറയാൻ കഴിയുന്നു എങ്കിൽ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. അവൻ നിന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരും. യേശു നിന്നെ സ്നേഹിക്കുന്ന, എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എല്ലാവരും കൈവിടപ്പെട്ടുവെങ്കിലും നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായ യേശു ഉണ്ട് എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്നൊന്ന് പറയാമോ? എന്റെ വിഷയത്തിലൊന്ന് ഇടപെടണമേ എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ താങ്കളെ പോലെ
ഒരു സാധാരണ വ്യക്തിയാണ്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇംപോസിബിൾ എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയം ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മതിയായവനാ. പ്രിയ സ്നേഹിത, താങ്കളുടെ വിഷയത്തിൽ താങ്കളോട് ചേർന്ന് താങ്കൾക്കൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ യേശു ഇറങ്ങി വരിക തന്നെ ചെയ്യും. താങ്കളുടെ കരം ആരോഗ്യമുള്ള ഇടത്ത് കഴിയുമെങ്കിൽ ഒന്ന് വെക്കുക. നിങ്ങളുടെ വിഷയം യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കുക. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവെ എന്നെ തൊടണമേ എന്നൊന്ന് ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ ഇന്ന് നീ അത്ഭുതം കാണുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേട്ട് യേശുവിന്റെ തൃക്കരങ്ങളിൽ അവരുടെ വിഷയങ്ങളെ തരുവാൻ മനസ്സ് കാണിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരുന്നു. അവരുടെ രോഗം എത്ര വലുതുമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അവരുടെ വിഷയം എത്ര വലുതുമാകട്ടെ, ആ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുത വിഷയമായി മാറട്ടെ. തന്റെ മക്കളുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ കഴിയുന്ന യേശു അപ്പച്ചന്റെ ആ രക്തത്താൽ ദൈവജനത്തെ ഒന്ന് കഴുകി വെടിപ്പാക്കേണ്ടതിന് യേശുവിന്റെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൽ ആശ്രയിക്കുന്നില്ല, മറിച്ച് നിത്യനായ കഴിവുള്ള യേശു അപ്പച്ചനിലേക്ക് ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ദൈവജനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മാന മഹത്വം അങ്ങയ്ക്ക്, സകല യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇന്നു മുതൽ യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ. നീ ഭാരപ്പെടേണ്ട, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ പോകുകയാ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.